എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. അതായത് നമ്മളുടെ അമ്മോസിൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വ്ളോഗാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ദാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പാലപ്പവും അതേപോലെ തന്നെ നമ്മുടെ പീരച്ചമ്മന്തിയും പിന്നെ കുറച്ച് കടലക്കറിയും ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ വീട്ടിൽ തന്നെയല്ലേ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം അതൊക്കെ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ ഈ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പോകുന്നത് ഒരു റിസോർട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് ഫുഡ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ദാ നമ്മൾ തലേന്ന് തന്നെ വാങ്ങിച്ചിട്ട് അതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇനി തൈര് കൂടെ ചേർത്തിട്ട് നമ്മളിതിനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പം നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ടുണ്ടോ അതെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പം അവിടെ ചെന്നാൽ അടുത്ത് അവിടെ നിന്നും കടകളില്ല, അത് കാരണമാണേ. അപ്പം പോകാനായിട്ട് ദാ അമ്മൂസ് മിന്നൂസ് എല്ലാം റെഡി ആയിരിപ്പുണ്ട്. അമ്മൂസേ ഹാപ്പി ആണോ? അടിച്ചു പൊളിക്കാമല്ലോ ഇന്ന്. മിന്നൂസേ ഹാപ്പി ആണോ? അടിച്ചു പൊളിക്കണ്ടേ? അപ്പോൾ ദാ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ കിച്ചണും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം നമ്മുടെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള രണ്ട് പേരും കൂടി ഉണ്ട്. അപ്പം ദാ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്യാൻ. കേക്കും നമ്മൾ വാങ്ങിയിട്ടാണ് ഇവിടുന്ന് പോയത്. അവിടെ ചെന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിയുടെ എം ഡിയും അവരുടെ ഫാമിലി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ നോൺ വെജ് കഴിക്കാത്തില്ല. അപ്പോൾ അവർക്ക് നമ്മൾ കുറച്ച് ചപ്പാത്തി അതേപോലെ പനീറിൻ്റെയും ദാലിൻ്റെയും ഒക്കെ കറികൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ എല്ലാവരും കേക്ക് കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ എല്ലാ പ്രാവശ്യവും നമ്മൾ വീട്ടിൽ ആഘോഷിക്കുന്നതിനേക്കാട്ടിലും വല്ലപ്പോഴുമൊക്കെ നമ്മൾ ഇതുപോലെ എല്ലാവരുമായിട്ടൊന്ന് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കുട്ടികൾക്കാണെങ്കിലും അവർക്കൂടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് അവർക്ക് കുറച്ചുകൂടെ സന്തോഷമാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ കമ്പനിയിൽ നിന്ന് സാറിനും അവർക്ക് ഫാമിലിക്കും ഒക്കെ കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിയുടെ വൈഫ് വ്രതമായിരുന്നു, അത് കാരണം അവർ കഴിച്ചില്ല. അപ്പോൾ സാറും പിള്ളേരും ഒക്കെ കഴിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ സെപ്പറേറ്റ് ഉണ്ടാക്കിയായിരുന്നു നമ്മൾ ഫുഡ്. അപ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റി ബിരിയാണി ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ നമ്മൾ ആദ്യം ബിരിയാണി അങ്ങ് കൊടുത്ത് കഴിക്കാൻ, അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ കഴിക്കാമെന്ന് കരുതി. പിന്നെ ആ വക പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയത്.
അപ്പം അപ്പോഴേക്കും ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് കുറച്ച് നേരം പൂളിൻ്റെ അകത്ത് ഇറങ്ങാൻ അങ്ങനെ ആകാമെന്ന് കരുതി. പക്ഷേ നമ്മളെല്ലാ കാര്യങ്ങളും തീർത്ത് തന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയി കേട്ടോ. പിള്ളേരൊക്കെ വന്നപ്പോഴേ തന്നെ ഇതിൻ്റെ അകത്തായിരുന്നു. ഞങ്ങളെല്ലാവരും വലിയ ആൾക്കാരെല്ലാം കിച്ചണിലും പിള്ളേരൊക്കെ ഇതിലുമായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി വേഗം തന്നെ കാണാം. താങ്ക് യു.